കേരളത്തിൽ നിന്ന് തൊഴിലും മറ്റ് ജീവിത സാഹചര്യവും തേടി ധാരാളം മലയാളികൾ എത്തുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ മലയാളി വോട്ടർമാരുടെ നിലപാടുകളും നിർണായകമാണ്. സോമനാഥിലെ മലയാളി വോട്ടർമാരുടെ വിശേഷങ്ങൾ പങ്കുവച്ചുള്ള പ്രത്യേക റിപ്പോർട്ട് കാണാം. നിർണായകമായ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ വരാനിരിക്കെ നമ്മളിപ്പോൾ ഉള്ളത് സോമനാഥ ക്ഷേത്രത്തിന്റെ മുൻപിലാണ്. നമുക്കറിയാം സോമനാഥ ക്ഷേത്രത്തിന്റെ ദേശീയ രാഷ്ട്രീയവുമായി, പ്രത്യേകിച്ച് രാജ്യത്ത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുടെ ചരിത്രവുമായി അഭേദ്യമായ ബന്ധമുള്ളൊരു പ്രദേശമാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയിൽ നിർണായകമായ ഒരു ക്ഷേത്ര പരിസരമാണ് നമുക്ക് പിന്നിൽ കാണുന്നത്. കാരണം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി വളരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ലാൽകൃഷ്ണ അഡ്വാനി 1990 സെപ്റ്റംബർ മാസം 25-ാം തീയതി രാമരഥയാത്ര ആരംഭിക്കുന്നത് ഈ മണ്ണിൽ നിന്നാണ്. ആ രാമരഥയാത്ര അയോധ്യയിലേക്ക് ചലിക്കുകയും പിന്നീട് ബീഹാറിലെ സമസ്തിപൂരിൽ അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് ആ യാത്രയെ തടഞ്ഞതുമൊക്കെ ചരിത്രമാണ്. അതിലൊപ്പം എടുത്തു പറയേണ്ട ഒരു ഘടകം ഇപ്പോഴത്തെ ബി ജെ പിയുടെ മുഖമായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ആ രാമരഥയാത്ര അഡ്വാനി ഈ മണ്ണിൽ നിന്നും അയോധ്യയിലേക്ക് നയിക്കുമ്പോൾ ആ രാമരഥയാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അന്ന് അദ്ദേഹം ബി ജെ പിയുടെ ഗുജറാത്ത് സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പദവി വഹിക്കുകയായിരുന്നു. അപ്പോൾ നരേന്ദ്രമോദിയുടെ വളർച്ചയിലും നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വിചാരധാരയായിട്ടുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ വളർച്ചയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു മണ്ണാണ് 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്ന സോമനാഥം എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമ്മളോടൊപ്പം ഈ നിർണായക തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നാളെ വരാനിരിക്കെ നിരവധി മലയാളി സുഹൃത്തുക്കൾ ചേരുകയാണ്. കാരണം കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നത് പോലെ തന്നെ വളരെ ആകാംക്ഷയിലാണ് മലയാളികൾ എല്ലാവരും. കാരണം കേരളത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഗുജറാത്ത്, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശൊക്കെ. യോഗിയുടെ നാട്ടിലും നരേന്ദ്രമോദിയുടെ നാട്ടിലും ഒക്കെ എന്ത് സംഭവിക്കുന്നുവെന്നറിയാൻ മലയാളികൾക്ക് വലിയൊരു താല്പര്യമുണ്ട്. അതിനാൽ സോമനാഥിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മലയാളികളുടെ വലിയൊരു നീണ്ട നിരയുണ്ട്. നമുക്ക് ഓരോരുത്തരായി ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഗുജറാത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അവരുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചറിയാം. ചേട്ടൻ നാട്ടിൽ എവിടെയാണ്? ആലപ്പുഴ. ആലപ്പുഴയാണ്. എത്ര നാളായി ഗുജറാത്തിലെത്തി? ഗുജറാത്തിൽ 25 വർഷമായി. ഓക്കെ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ, തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ പോവുകയാണ്. എക്സിറ്റ് പോളുകളൊക്കെ പ്രവചിക്കുന്നത് ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമായിട്ട് ഗുജറാത്ത് തുടരും എന്നുള്ളതാണ്. അപ്പോൾ ചേട്ടൻ്റെ കണ്ണിൽ ഈ ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ചേട്ടൻ എങ്ങനെയാണ് അതിനെ നിരീക്ഷിക്കുന്നത്? ഗുജറാത്തിൽ ഡെവലപ്മെന്റ് ഇവിടെ ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾക്ക് ഒരേ വർഷവും, അതായത് ഒരു 2 മാസത്തിന് ഇടയ്ക്ക് നോക്കിയാലും റോഡിൻ്റെ രീതിയിലും മറ്റെല്ലാ രീതിയിലും ജീവിക്കാനും എല്ലാ രീതിയിലും ചുറ്റുപാടുകൊണ്ടും ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. സോമനാഥനല്ലേ സെറ്റിൽ ചെയ്തിട്ടുള്ളത്? അതെ, സോമനാഥ് നിന്ന് 1 കിലോമീറ്റർ അടുത്ത്. ഈ സോമനാഥ് പ്രദേശത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താ? സോമനാഥ് നിരവധി മാറ്റങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഭയങ്കര ഒരുപാട് ഹോട്ടലുകൾ നമ്മൾ ചിന്തിക്കാൻ മേലാത്ത രീതിയിലാണ് ഇവിടുത്തെ വളർച്ച. ഇപ്പോൾ കടപ്പുറത്തൂടെ വഴി നടക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ ജീവിക്കാൻ വളരെ സുഖം, വളരെ സുഖം. നമുക്ക് ഒരു 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 ഒന്നിനും കൂടി പേടിക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ റോഡിൽ നമുക്കൊരു 140 കിലോമീറ്റർ വരെ വണ്ടി നമ്മളറിയാതെ പോലും വണ്ടി സ്പീഡായിപ്പോൾ, അത്രയ്ക്ക് സുരക്ഷിതമായ റോഡ് സ്പീഡിൽ ഓടിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ കേരളത്തിൽ നടക്കുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് ഈ ഗുജറാത്തിൽ വികസനം നഗര കേന്ദ്രീകൃതമാണ്, ഗ്രാമീണ മേഖലകളിൽ വികസനം ഇല്ല എന്നൊക്കെയുള്ള ഒരു വിമർശനം കേരളത്തിൽ ഉയരുന്നുണ്ട്. ഭയങ്കരമായ മാറ്റം. ഇപ്പോൾ എല്ലാ ഗ്രാമപ്രദേശങ്ങളും വഴികളായി, എല്ലാ ഫെസിലിറ്റി, വെള്ളം. ഞങ്ങൾക്ക് രാത്രിയിലൊക്കെ എപ്പോഴും ഏത് സമയത്ത് ഇറങ്ങി നടക്കാം, സ്ത്രീകൾക്കാണേലും സുരക്ഷിതമാണ്. ഇവിടെ 8 മണി 9 മണി കഴിഞ്ഞാണ് ഇവിടെ ഷോപ്പിംഗ് നടക്കുന്നത്. സ്ത്രീകൾ ഒറ്റയ്ക്കാണ് പോയി ഷോപ്പിംഗ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ല. പകൽ വെളിച്ചമാണ് എല്ലായിടത്തും, എല്ലാം അടുത്തൊരു റോഡ്. എന്താണ് ചേണ്ട? എൻ്റെ പേര് സുദർശൻ. ഞാൻ 27 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നെ അപേക്ഷിച്ച് ഈ വന്ന കാലം തൊട്ട് ഇന്ന് വരെ ഒത്തിരി ഡെവലപ്മെൻറ്റ് മോദി സർക്കാരിൻ്റെ വകയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏത് ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മറ്റുള്ള കൊടികൾക്കോ അങ്ങനെ ഒന്നിൻ്റെയും ഒരു നോക്കുകൂലി ഇറക്കുകൂലി, ഞാനൊരു പ്രസ്ഥാനം നടത്തുന്ന വ്യക്തിയാണ്. ഇത്രയും വർഷത്തിനിടയ്ക്ക് എൻ്റെ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ ഇന്ന് വരെ ഒരു ഇറക്കുകൂലിയോ നോക്കുകൂലിയോ ഞാൻ കൊടുത്തിട്ടില്ല. കാരണം അത് മോദിയുടെ വലിയൊരു കഴിവാണ്. അതായത് ഈ ഇൻഡസ്ട്രീസിൽ മൊത്തം, അതായത് നമ്മൾ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ സീ ഫുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇൻഡസ്ട്രീസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഹാർബറാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു സാധനങ്ങൾക്കും നോക്കൂലി ഇറക്കൂലി ഇന്ന് വരെ നമ്മൾ ഒരു സാധനത്തിനും, ഇവിടെ കൂടിയിരിക്കുന്ന പല മലയാളികളും ബിസിനസ് പരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ആരും അങ്ങനെ ഒരു രീതിയിൽ ഇതുവരെ നമുക്കൊന്നും ആർക്കും അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിരിവുകളോ ഒന്നും ഒരു ബിസിനസ്സുകാരെയും ജോലി ചെയ്യുന്ന മറ്റുള്ള മലയാളികൾക്കോ ഇവിടെ ഒരു 250-300 കുടുംബങ്ങൾക്ക് മേൽ മലയാളികളുണ്ട് ഇവിടെ.
نعم 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 അതായത് കർഷകരിൽ നിന്ന് നമുക്ക് ഇവിടത്തെ വലിയ മാർക്കറ്റ് ആണ് ഇവിടെ ഉള്ളത് നമ്മൾ കർഷകരിൽ നിന്ന് പോയാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് ആ കർഷകരിൽ നിന്ന് നമ്മൾ പോയിട്ട് അവരോട് ആണ് വില പറഞ്ഞു മേടിക്കുന്നത് അല്ലാതെ കോർപ്പറേറ്റുകൾ കൊണ്ടുവന്ന് നമുക്ക് സാധനങ്ങൾ വന്ന് തരാറില്ല അതുകൊണ്ട് തന്നെ സീഫുഡ് വേണ്ട മീൻ ആണെങ്കിലും ആ പിടിക്കുന്ന മുക്ക് വരും അവർ അവർ തന്നെ കൊണ്ടുവന്നാണ് മാർക്കറ്റിൽ കൊണ്ടുവന്ന് നമുക്ക് അവർ സെയിൽ ചെയ്ത് തരുന്നത് അതുകൊണ്ട് ഇവിടെ വികാസമല്ലാതെ വേറെ ഒന്നും ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവിടുത്തെ ചെറിയ റോഡുകൾ എല്ലാ വീടുകളിലും കുടിവെള്ളം ഇപ്പം നർമ്മദ തന്നെ നർമ്മദ നദിയുടെ എല്ലാ വീടും നർമ്മദ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇത്രയോ കിലോമീറ്റർ ദൂരെയാണ് അവിടുന്ന് തന്നെയുള്ള വെള്ളത്തിൻ്റെ ലൈനുകൾ മൊത്തം ഇവിടെയുള്ള എല്ലാ വീടുകളിലും സൗജന്യമായിട്ട് എത്തിയിട്ടുണ്ട് അതിനൊരു മീറ്റർ വെക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനൊരു പ്രത്യേക ചാർജോ ഇതുവരെ ഈടാക്കിയിട്ടില്ല അവർക്ക് തന്നെ 24 മണിക്കൂറും വൈദ്യുതി നമുക്കത് അവിടെ അതാണ് മെയിൻ ഒരു കാര്യം എപ്പം നമുക്ക് ഒരു കറണ്ട് കട്ട് ചെയ്താൽ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് വിളിച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ മറുപടി വരും ഇത്ര ടൈമിങ്ങിനനുസരിച്ച് പോയി നമുക്ക് കറണ്ട് വരും അല്ലെങ്കിൽ തന്നെ അവർ രാത്രിയിലാണെങ്കിൽ പറയും ഇന്നടത്ത് ഫോൾട്ട് ഉണ്ട് നിങ്ങൾ വരിക ഞങ്ങൾ ഇത്ര സമയത്ത് വരും അങ്ങനെ നമുക്ക് മലയാളികൾക്കെന്നല്ല ഈ ഗുജറാത്തികൾക്ക് ആർക്കും ഇതുവരെയും നമുക്ക് നല്ലതല്ലാതൊന്നും മോദി സഹത്തിലല്ല ഒരു 120 മുതൽ 140 സീറ്റിന് മേളിലാണ് ഞങ്ങൾ മലയാളികൾ പ്രതീക്ഷിക്കുന്നത് മലയാളി സമൂഹം 140 വരെ സീറ്റ് പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഗുജറാത്തിലെ മലയാളി സമൂഹം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കുറ്റം പോലെയാണ് ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി ഒരിക്കൽ ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു ഷിബു ബേബി ജോൺ ഒരിക്കൽ ഇത് പറഞ്ഞപ്പോൾ അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എനിക്കതിനെപ്പറ്റി വലുതായിട്ട് പറയാൻ അറിയത്തില്ല പക്ഷേ കേരളത്തിനേക്കാളും ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഗുജറാത്ത് തന്നെയാണ് ജീവിക്കാൻ പറ്റും കുറഞ്ഞ പൈസക്കോട് ജീവിക്കാൻ പറ്റും അതാണ് ഏറ്റവും നല്ല കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഭൂരിപക്ഷം കുറയും ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറയും കുറയും 100 ചിലപ്പോൾ നിൽക്കും 100ൽ നിൽക്കും എന്തുകൊണ്ടാണ് ജനങ്ങളധികം വോട്ട് ചെയ്തിട്ടില്ല പോളിംഗ് ശതമാനം കുറവാണ് അതുകൊണ്ട് സീറ്റ് കുറവാൻ അപ്പോൾ പോളിംഗ് ശതമാനം കുറയുന്നത് ഭരണകക്ഷിയെ ബാധിക്കുമെന്നാണ് ബാധിക്കുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നതൊരു വസ്തുതയാണ് പ്രത്യേകിച്ച് ഒന്നാം ഘട്ടം നടന്ന കച്ച് അതോടൊപ്പം തന്നെ സൗരാഷ്ട്ര മേഖല അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന തലസ്ഥാനം ഉൾപ്പെടുന്ന ഗാന്ധിനഗർ അഹമ്മദാബാദ് മേഖലകളിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ മലയാളികളുടെ ഇടയിൽ തന്നെ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്നാണ് ഒപ്പം മറ്റൊരു ശ്രദ്ധേയമായ ഘടകം ആം ആദ്മി പാർട്ടിയുടെ കടന്നുവരവാണ് പ്രത്യേകിച്ച് മലയാളം മാധ്യമങ്ങൾ വലിയ തോതിൽ പ്രത്യേകിച്ച് പല മലയാളം മാധ്യമങ്ങളും ഈ തവണ ചൂണ്ടിക്കാണിക്കുന്നത് ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ വലിയൊരു മാജിക് കാണിക്കുന്നതാണ് അങ്ങനെ ഒരു പ്രതികരണം ഇല്ല ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെയും ആം ആദ്മി പാർട്ടിയുടെ ആൾ നിൽക്കുന്നുണ്ട് അതും നല്ല പുള്ളിയും നല്ല സാമ്പത്തികമായിട്ടും മറ്റുള്ള രീതിയിൽ പെടുന്ന ആളാണ് പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്ന് രീതിയിലാണ് ഈ പ്രശ്നത്തെ ത്രിശങ്കുവാണ് അതായത് ഓരോ വിഭാഗങ്ങളുണ്ട് ജാതി അങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ട് അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ആം ആദ്മി പാർട്ടിയുടെ ഇതായിട്ട് പാനലിലൂടെ മത്സരിക്കുന്നത് പക്ഷേ അവർ മുസ്ലിം ഭൂരിപക്ഷത്തിൽ നിന്ന് കുറച്ച് വോട്ടുകൾ മാറുമെന്നല്ലാതെ അത് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ മാറിയാൽ തന്നെ ഇവിടെ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഗീർ സോമനാഥിൽ തീർച്ചയായിട്ടും ബി ജെ പി തന്നെ അധികാരത്തിൽ വരും ആം ആദ്മി പാർട്ടി തരംഗം ഉണ്ടാക്കും ആം ആദ്മി പാർട്ടിയുടെ ഫ്രീ ആയിട്ടുള്ള ഓഫറുകളൊന്നും ഗുജറാത്തിൽ അത്ര വിലപ്പോവില്ല കാരണം ഗുജറാത്തിൽ സെറ്റിലായിരിക്കുന്ന അന്യ നാട്ടുകാരും മലയാളി ഉൾപ്പെടെയുള്ള ഗുജറാത്തുകാരും പൊതുവെ അധ്വാനശീലരാണ് അതുകൊണ്ട് ഈ ഫ്രീ ആയിട്ടുള്ള വാഗ്ദാനങ്ങളിൽ അവർ വീഴില്ല പിന്നെയും ഇവിടെ നിൽക്കുന്ന അയ്യർ സമുദായത്തിലുള്ള ആളാണ് ആം ആദ്മിയിൽ ഗീർസോമനാഥ് നിൽക്കുന്നത് ബി ജെ പിയിലും അങ്ങനെയാണ് അങ്ങനെ ജാതിപരമായി കുറേ വോട്ടുകൾ വിഭജിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും വലിയ തരംഗം ഉണ്ടാകില്ല എൻ്റെ അഭിപ്രായം ഇവരിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പ്രചരണം കുറവാണ് ഇവിടെ ജനങ്ങൾ കേരളത്തിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രചരണം ഒട്ടുമില്ല സീറോയാണെന്ന് വേണം പറയാൻ ഒരു പോസ്റ്റർ ആണെങ്കിലും ബാനർ ആണെങ്കിലും ഒന്നുമില്ല എല്ലാം പണം കൊടുത്തുള്ള പ്രചരണം മാത്രമേ ഉള്ളൂ ഒരേ കാസ്റ്റിൻ്റെ നേതാക്കന്മാർക്കോ അവർക്കും പണം കൊടുത്തുള്ള ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രചരണം ഇവിടെ ഒന്നുമില്ല ഇവിടെ സ്ഥാനാർത്ഥി ഏതാണെന്ന് പോലും ആർക്കും അറിയത്തില്ല പ്രചരണം ശരിയാണത് പക്ഷേ പ്രചരണം കുറവായെങ്കിലും മറ്റ് തൊഴിൽ സംബന്ധമായിട്ട് ഇവിടെ എല്ലാ ആൾക്കാരും വളരെ ബിസിയാണ് അപ്പം നാട്ടിലെ കണക്ക് പൊതുപ്രവർത്തനം ഒരു തൊഴിലാക്കി ജീവിക്കുന്ന ആൾക്കാർ ഗുജറാത്തിൽ കുറവാണ് അതായത് ഒരു പണിയില്ലെങ്കിൽ രാഷ്ട്രീയം തൊഴിലാക്കുന്ന രീതി ഗുജറാത്തിൽ ഇല്ല നടത്തും ഇല്ല ഇല്ല അത് കേരളത്തിലാണ് ഞങ്ങൾ നമ്മുടെ സ്വന്തം നാടാണെങ്കിൽ കൂടി അങ്ങനെ കണ്ടിരിക്കുന്ന കേരളത്തിലാണ് ഗുജറാത്തെ സംബന്ധിച്ച് ഏതൊരു കോൺഗ്രസിലായാലും ആം ആദ്മിയിലായാലും ഇതൊരു തൊഴിലായി സ്വീകരിക്കുന്ന ജനങ്ങൾ വളരെ കുറവാണ് അറിയാറില്ല ഇന്ന് ഇലക്ഷൻ ആണെന്നുള്ളത് പറയുന്നത് കണ്ടു കാണുമല്ലോ ഇവിടെ ഒരു പോസ്റ്റർ ഒരു ബാനർ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ച് 1% പോലും ഇല്ല
കറക്റ്റല്ലേ? നിങ്ങൾക്ക് തന്നെ അതൊക്കെ കാണുമ്പോൾ അതിന് കാരണമുണ്ട്. കാരണം പൈസ വാരി അങ്ങ് എറിയുകയാണ് നാട്ടിൽ. കൂടുതലും ആൾക്കാരെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ, നമ്മുടെ കേരളത്തിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ പാർട്ടി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇന്ന് ഇലക്ഷൻ കഴിഞ്ഞു, നാളെ അവരുടെ ഡ്യൂട്ടിക്ക് പോകുന്നു. അവർ ഇപ്പം എവിടെ തിരക്കിയാലും, ഏത് പാർട്ടിയുടെ സ്ഥാനത്ത് പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഗുജറാത്തിൽ തിരക്കി കഴിഞ്ഞാലും, അവർ ആ ഇലക്ഷൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവർ പ്രത്യേകം അവർ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർ മറ്റൊക്കെ മറ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ അവർ അവരുടെ കടമയിലായിട്ടാണ് പോകുന്നത്. ഈ പാർട്ടി ഏത് പാർട്ടിയാണെങ്കിലും അതിനുവേണ്ടി ഈ പറഞ്ഞ കണക്ക് ഈ ജീവിതം മൊത്തം അങ്ങനെ മാറ്റി വെക്കാറില്ല. അല്ല, അവർ സ്വയമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഗുജറാത്തികളാന്നേലും ആരാന്നേലും ശരി ഒപ്പം കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ്? കാരണം രാഹുൽ ഗാന്ധി പാർട്ടിയെ പുനർജീവിപ്പിക്കാൻ അങ്ങ് കേരളം മുതൽ കശ്മീർ വരെ നടക്കുകയാണ്. പക്ഷേ നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സംസ്ഥാനത്തേക്ക് ഭാരത് ജോഡോ യാത്ര കടന്നു വരുന്നില്ല. അത് എന്തുകൊണ്ടാണ്? പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ജയിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് ജയിക്കും ഇവിടെ ഗീർ സോമനാഥിൽ. ഈ മണ്ഡലം സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസിന് എന്താ പറയാൻ പറ്റത്തില്ല. ഇവിടെ ഈ മണ്ഡലം കോൺഗ്രസിന്റെ മണ്ഡലമാണ്. ഈ മണ്ഡലം കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പല ജാതി സമവാക്യങ്ങളും കുറച്ചൊക്കെ ഇതിൽ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ സീറ്റ് കോൺഗ്രസിൻ്റെ ആയിരുന്നു. എങ്കിലും ഇപ്പം ഗീർ സോമനാഥ് ഒരു 6,000 വോട്ടിനെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാണ് സാധ്യത വളരെ കൂടുതൽ. ഒപ്പം മോദി തരംഗം ആഞ്ഞടിക്കും എന്നൊരു വികാരമുണ്ടോ? തീർച്ചയായും. കാരണം മോദി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും കൊച്ചുകുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ 50 കിലോമീറ്റർ റോഡ് ഷോ ഒക്കെയാണ് മോദി നടത്തിയേക്കുന്നത്. ഇവിടെയും നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ്, 2 ആഴ്ച മുമ്പാണ് വന്നിരുന്നത്. അത് ഭയങ്കര എല്ലാവരും, അതായത് ഈ കൊച്ചുകുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് ഊട്ടിയാണ് ചോദിച്ചാൽ അവർ പറയുന്നത് മോദി ഊട്ടിയാണ്. കാരണം വികാസ്, അത് വികാസം എവിടെ, വികാസ് എവിടെ ഉണ്ടോ അവിടെ വോട്ട് ചെയ്യണമെന്നാണ് ഇവിടെ നമ്മുടെ കൂട്ടുള്ള മലയാളികളും നമ്മൾ വോട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ആളാണ് എല്ലാ ജനങ്ങളുടെയും ആഗ്രഹം. ഉള്ളതാണ്, വികാസമുണ്ട് ഒരുപാട്. നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ കൂടുതൽ ഫാമിലിയിൽ എല്ലാവർക്കും ഇവിടെ സെറ്റിലാകാനുള്ള കാരണം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇവിടെ സുരക്ഷിതമായ രീതിയിൽ രാത്രി 1 മണിക്ക് പോയാലും അവർക്ക് പുറത്ത് ഒറ്റയ്ക്ക് ഒരു കാര്യം സാധിച്ചിട്ട് വരാൻ പറ്റും. അത് ഞങ്ങളും കണ്ടിരുന്നു. അതായത് സ്ത്രീകൾ 1 മണിക്കും 2 മണിക്കും വരെ അഹമ്മദാബാദിലൂടെ ഇറങ്ങി നടക്കുന്നു. ഒപ്പം മദ്യ നിരോധനം ഒരു വളരെ മാതൃകാപരമാണ്. മദ്യ നിരോധനം അങ്ങനെ പൂർണ്ണമായി പറഞ്ഞാൽ അത് നിരോധനം എന്ന് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ മദ്യം കൊണ്ടുള്ള ഒരു ആദായം ഗുജറാത്ത് സർക്കാരിന് ആവശ്യകതയില്ല. കേരളത്തിൽ അതേ ഉള്ളൂ, അതേ ഉള്ളൂ. ഇവിടെ മദ്യം കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടാറുണ്ട് അൺലീഗലായിട്ട്. ശരിക്കും അത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിരോധനം എന്ന് പറയാൻ പറ്റില്ല. കൂടാതെ ഞങ്ങളെ കണക്കുള്ള ഫാമിലി, പക്ഷേ ചെറുപ്പക്കാരൊക്കെ മദ്യം അഡിക്റ്റ് അല്ലല്ലോ. അതൊരു പോസിറ്റീവ് സൈൻ അല്ലേ? കാരണം കേരളത്തിലൊക്കെ ഇപ്പം ജനം ടി വി തന്നെ ഡ്രഗ്സിനെതിരെ 1 മാസമായിട്ട് വലിയ ക്യാമ്പയിൻ നടത്തുകയാണ്. പക്ഷെ ഗുജറാത്തിലേക്ക് എത്തുമ്പോൾ ചെറുപ്പക്കാരൊന്നും ആ രീതിയിൽ പോകുന്നതായി കാണുന്നില്ല. ഉണ്ടായില്ല അങ്ങനെയുള്ള മർഡർ രീതിയിലുള്ള കാര്യങ്ങളും അങ്ങനെ കാര്യങ്ങളെല്ലാം ഗുജറാത്തിൽ വളരെ കുറവ് തന്നെയാണ്. അത് സുരക്ഷിതമായി മയക്കുമരുന്നിന് ഇവിടെ ആരും അങ്ങനെ അടിമയല്ല. കേരളത്തിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനും ആരും അടിമയല്ല. ഈ രീതിയിലുള്ള മദ്യ നിരോധനം കേരളത്തിന് മാതൃകയാക്കാം. ആക്കാം. വളരെ സന്തോഷം. ഓക്കെ റൈറ്റ്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ വരാനിരിക്കെ സോമനാഥിലെ മലയാളി സമൂഹമാണ് നമ്മളോട് പ്രതികരിച്ചത്. വലിയൊരു വിഭാഗം BJP വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തും എന്ന് പറയുന്നു. ഒപ്പം കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മലയാളി സമൂഹവുമുണ്ട്. ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് കേരളം ഉൾപ്പെടെയുള്ള ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്ന് വലിയൊരു വിഭാഗം പറയുന്നു. എന്നാൽ ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റിലെ ചില കാര്യങ്ങൾ അത് കേവലം പ്രചരണം മാത്രമാണ് എന്ന് ഒരു വിഭാഗം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി നമുക്ക് കാത്തിരിക്കാം. സോമനാഥ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ക്യാമറമാൻ ഉണ്ണി K. വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ. ജനം.